നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സി പി എം പല പ്രതിസന്ധികളും നേരിടുകയാണ്. ഇപ്പോൾ സി പി എമ്മിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനില്ലെന്ന വ്യവസായ മന്ത്രി ഇ പി ജയരാജന്റെ അനവസരത്തിലുള്ള പരസ്യ പ്രസ്താവന പിണറായിയോടുള്ള അതൃപ്തി കൊണ്ടാണെന്നാണ് സൂചന. ഇടത് മന്ത്രിസഭയിലെ രണ്ടാമനായ ഇ പിയുടെ തിരിച്ചുപോക്കിൽ പാർട്ടിക്കകത്തും ആശങ്കകൾ ഏറെയാണ്. പിണറായിയുടെയും കോടിയേരിയുടെയും വലങ്കയ്യായി നിന്ന പി ജയരാജനെ സി പി എം സംഘടനാ ചുമതലയിൽ നിന്നും നേരത്തെ തന്നെ ഏറെക്കുറെ മാറ്റി നിർത്തി കഴിഞ്ഞു. രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ചവർക്ക് ഇത്തവണ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ലെന്ന് ഇ പിക്ക് ഏറെക്കുറെ നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നുവെങ്കിലും പിണറായി വിജയനുമായുള്ള അടുത്ത ബന്ധവും കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന പരിഗണനയും തുണയാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ രണ്ടാമനെന്ന അനുകൂല ഘടകവും ഇ പിക്കുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ചവർക്ക് ഇത്തവണ അവസരമില്ലെന്ന പൊതു മാനദണ്ഡമുണ്ടാക്കി പിണറായി സമർത്ഥമായി ഇ പി എ കളത്തിൽ നിന്നും വെട്ടിയിരിക്കുന്നത്. കല്യാശ്ശേരിയിൽ പി കെ ശ്രീമതിയെ മത്സരിപ്പിക്കാനുള്ള ഇ പിയുടെ നീക്കവും പിണറായി മുളയിലെ തന്നെ നുള്ളി. വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളിലും ബന്ധുനിയമന വിവാദങ്ങളിലും ഉൾപ്പെടെ പിണറായിക്ക് ഇ പി ജയരാജനോട് അതൃപ്തിയുണ്ട്. ഈ അതൃപ്തിയാണ് സീറ്റ് നിഷേധത്തിനും ജയരാജന്റെ പരസ്യ നിലപാടിനും കാരണമെന്നാണ് സൂചന. നേരത്തെ ജില്ലയിലെ എല്ലാ കാര്യവും ഇ പിയോട് ആലോചിച്ച് തീരുമാനിച്ചിരുന്ന പിണറായി ഇത്തവണ കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദനെ ഉപയോഗിച്ചാണ് തീരുമാനങ്ങൾ എടുത്തത്. ഭാര്യ ശ്യാമള ടീച്ചർക്ക് സീറ്റ് സംഘടിപ്പിക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തിയ എം വി ഗോവിന്ദന് തന്നെ സീറ്റ് നൽകിയ പിണറായി കണ്ണൂർ ലോബിയെ ഞെട്ടിക്കുകയും ചെയ്തു. ഒരേ സമയം പി ജയരാജനെയും ഇ പി ജയരാജനെയും സമർത്ഥമായി വെട്ടിനിർത്തുകയായിരുന്നു പിണറായി. കണ്ണൂർ ലോബിയിലെ രണ്ട് ശക്തരായ അനുയായികളെ വെട്ടിനിർത്തിയ പിണറായിയുടെ അടുത്ത നീക്കമെന്തെന്ന് വ്യക്തമല്ല. ഇനി ആരൊക്കെ പുറകെ പോകുമെന്ന് കണ്ടിരുന്നറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട പി ജയരാജന് പിന്നീട് സംഘടനാ ചുമതലയൊന്നും നൽകിയില്ലെന്ന് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കുകയും ചെയ്തു. പി ജയരാജന് സീറ്റ് നിഷേധിച്ചതിൽ പരസ്യ പ്രതികരണം ഉണ്ടായപ്പോൾ തുടക്കത്തിൽ തന്നെ അടിച്ചമർത്തിയെങ്കിലും കഴിഞ്ഞ ദിവസം പിണറായി മത്സരിക്കുന്ന ധർമ്മട മണ്ഡലത്തിൽ പി ജെ ആർമി ബോർഡ് വെച്ചതിൽ പാർട്ടിക്കകത്ത് ആശയക്കുഴപ്പങ്ങൾ ഏറെയാണ്. പി ജെ ആർമി പരസ്യമായി തള്ളിപ്പറഞ്ഞെങ്കിലും പി ജയരാജന്റെ പൂർണ്ണമായ പിന്തുണയിലാണ് പ്രവർത്തനങ്ങളെന്ന് പാർട്ടി നേതൃത്വത്തിന് വ്യക്തമായ ധാരണയുണ്ട്. പി ജെ ആർമി ഉയർത്തിവിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടെയാണ് ഇ പി കഴിഞ്ഞ ദിവസം അധികാര രാഷ്ട്രീയ വനവാസം പ്രഖ്യാപിച്ച് വാർത്താസമ്മേളനം വിളിച്ചത്. ജയരാജത്രയത്തിൽ എം വി ജയരാജൻ മാത്രമാണ് ഇപ്പോൾ സംഘടനയിൽ പിണറായിയുടെ വിശ്വസ്തനായുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം വെട്ടിനിരത്തലുകളും പരസ്യ നിലപാടുകളും അന്തിമഫലത്തെ ബാധിക്കുമെന്നത് ഉറപ്പാണ്. മത്സരിക്കുന്നത് ഓരോ ആളുടെയും വ്യക്തിപരമായ കാരണമാണെന്നും ഇ പിയുടെ കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. സി പി എമ്മിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഇ പി ജയരാജന്റെ പരസ്യ നിലപാട് പാർട്ടി കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വിശദീകരണം ചോദിക്കൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് സൂചന. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.